ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എഐ ക്യാമറ വിവാദത്തിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടാൻ യു ഡി എഫ്. സർക്കാരിനെതിരായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് യു ഡി എഫ് യോഗം ചേരും. നികുതി വർധനയിലെ തുടർ സമരങ്ങളും ചർച്ചാ വിഷയം. വിവാദങ്ങൾക്കിടെ സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി യോഗവും ഇന്ന്. മാമുക്കോയ്ക്ക് വിട നൽകാൻ ഒരുങ്ങി കേരളം. സംസ്കാരം രാവിലെ 10:30 കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ. ഖബറടക്കം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ കാവേരി ദൗത്യം ഇന്നും തുടരും. 360 പേരെ ജിദ്ദ വഴി ഡൽഹിയിലെത്തിച്ചു. കൊല്ലപ്പെട്ട മലയാളി ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും ജിദ്ദയിലെത്തി. ഇരുവരെയും എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അരിക്കൊമ്പനെ പിടികൂടുന്നതിന് മുന്നോടിയായുള്ള മോക് ഡ്രില്ല് ഇന്ന്. നാളെയോ മറ്റന്നാളോ മൈക്കോട് വെച്ചേക്കും. പെരിയാർ കടുവ സങ്കേതത്തിലേക്കോ അഗസ്ത്യാർ വനം റിസർവിലേക്കോ മാറ്റിയേക്കും. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളത്ത് യെല്ലോ അലർട്ട്. മഴ ലഭിക്കുമെങ്കിലും പകൽ സമയങ്ങളിൽ ഉയർന്ന താപനിലയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഐ പി എല്ലിൽ ബംഗളൂരുവിനെ തകർത്ത കൊൽക്കത്ത. ബംഗളൂരുവിന്റെ പരാജയം 21 runs. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. മത്സരം വൈകിട്ട് 7:30 ജയ്പൂരിൽ.